ഇപ്പോൾ കണ്ണൂർ കളക്ട്രേറ്റിൽ ജീവനക്കാരുടെ പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കണ്ണൂർ കളക്ട്രേറ്റിൽ ഇപ്പോൾ ജീവനക്കാരുടെ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ ഈ കളക്ട്രേറ്റിൽ ഉണ്ടായിരുന്ന തങ്ങളുടെ സഹപ്രവർത്തകനാണ് ഇന്ന് മൃതശരീരമായി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത്. അതിൽ ജീവനക്കാരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. പി പി ദിവ്യയുടെ കോലം ഉയർത്തിയാണ് ആ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിലും പ്രതിഷേധമുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ തത്സമയം കാണുന്നത്. അല്പസമയം മുൻപ് നമ്മൾ കണ്ട ദൃശ്യങ്ങളാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടറേറ്റ് ഓഫീസിൽ പ്രതിഷേധം നടക്കുകയാണ്, ജീവനക്കാരുടെ പ്രതിഷേധം. കളക്ടറേറ്റിൽ നിന്നും കിരൺ ചേരുകയാണ്. കിരൺ, പാർട്ടി ഭേദമന്യേ ജീവനക്കാർ ഒന്നടങ്കം തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ ഈ ദുരൂഹ മരണത്തിൽ പ്രതിഷേധിക്കുകയാണോ? അനുപ, തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിന് പുറത്ത് പൊതുസമൂഹത്തിന്റെ പ്രതിഷേധം ഉണ്ടാകുന്നു. അങ്ങനെ വിവിധ ഘട്ടങ്ങളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കണ്ണൂരിൽ കാണാൻ സാധിക്കുന്നത്. ഇത്ര സമയം ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലായിരുന്നു യുവജന സംഘടനകളുടെ പ്രതിഷേധമെങ്കിൽ ഇപ്പോഴത് കളക്ടറേറ്റിനകത്തേക്കായി മാറിയിരുന്നു. ഏതായാലും ഇപ്പോൾ എൻ ജി ഒ അസോസിയേഷനിലാണ് ഈ വലിയ പ്രതിഷേധം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരിച്ച ഡിഎം അദ്ദേഹം ഈ ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ, അതായത് സി പി എം അനുകൂല സംഘടനയുടെ പ്രതിനിധിയായിരുന്നു, അതിന്റെ പ്രവർത്തകനായിരുന്നു. അത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഇതിൽ ഇപ്പോൾ കളക്ടർ അരുൺ കെ വിജയൻ ഈ കളക്ടറുടെ ചേംബറിന്റെ അകത്തുണ്ട്. അതിന് തൊട്ട് പുറത്താണ് ഇപ്പോൾ ഈ വലിയ പ്രതിഷേധം നടക്കുന്നത്. ജീവനക്കാരുടെ പ്രതിഷേധം ഇപ്പോൾ കളക്ടറുടെ ചേംബറിന് പുറത്ത് നടക്കുന്നു. അവിടെ ഈ കളക്ടറുടെ ചേംബറിന് പുറത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട്. അടുത്ത കളക്ടർ പുറത്ത് ജീവനക്കാരുടെ പ്രതിഷേധം, ഇങ്ങനെയാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കളക്ടർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. അതിനൊരു കാരണം കളക്ടർ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ അതിൽ ക്ഷണിക്കപ്പെടാത്ത ആളായി പി സി ദിവ്യ വന്ന് അവിടെ എത്തി ഈ സ്ഥലത്ത് നിന്ന് സ്ഥലമാറി പോകുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവഹേളിച്ചത്, അതിൽ കളക്ടർ ഒരു തരത്തിലും ഒരു പ്രതിഷേധിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം പ്രതിഷേധിക്കാനും തയ്യാറായില്ല. അതുകൊണ്ട് ഈ മരണത്തിൽ അദ്ദേഹത്തിന് ഒരു പങ്കുണ്ട്, അദ്ദേഹത്തെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റണമെന്നുള്ള ആവശ്യം യൂത്ത് കോൺഗ്രസ് നേരത്തെ ഉന്നയിച്ചിരുന്നു. ഏതായാലും സമാനമായ അവസ്ഥയിൽ ഇപ്പോൾ ഈ കളക്ടർ ചേംബറിന് തൊട്ട് മുമ്പിലാണ് ഈ ജീവനക്കാരുടെ പ്രതിഷേധം അലയടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് വലിയ പ്രതിഷേധം കളക്ടർ തന്നെയാണ്. മുമ്പ് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയുമായിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തിയതെങ്കിൽ ഇപ്പോൾ കളക്ടറേറ്റിനകത്ത് ആ കളക്ടറുടെ ചേംബറിന് പുറത്ത് ജീവനക്കാർ ഒന്നടക്കം ഇറങ്ങി പ്രതിഷേധിക്കുന്നു. ഇപ്പോൾ നടക്കുന്നത് എൻ ജി ഒ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കളക്ടർ അകത്തുണ്ട്, കളക്ടറുടെ ചേംബറിന് പുറത്ത് പോലീസിനെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ യു ഡി എഫിന്റെ വലിയൊരു പ്രതിഷേധം കൂടി ഈ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഉണ്ടാകുമെന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. ജീവനക്കാർ ഒന്ന് ഇപ്പോൾ പ്രതിഷേധ പ്രകടനമായി കളക്ടറുടെ ചേംബറിന് മുന്നിൽ നിന്നും ഈ കളക്ടറേറ്റിന്റെ മറ്റ് ഓഫീസുകളുടെ മുൻഭാഗങ്ങളിലേക്ക് ഇപ്പോൾ ജീവനക്കാരുടെ പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധം നടക്കുന്നു. കളക്ടറേറ്റിന്റെ പ്രവർത്തനങ്ങളടക്കം സ്തംഭിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ കളക്ടറേറ്റിലും നടക്കുന്നത്. പുറത്ത് അല്പസമയത്തിനകം തന്നെ യു ഡി എഫിന്റെ വലിയൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ യു ഡി എഫ് നേതൃത്വം ഉണ്ടെന്നുണ്ട്. ഏതായാലും വലിയ പോലീസ് സന്നാഹത്തെ തന്നെ ഇപ്പോൾ കണ്ണൂർ ടൗണിൽ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ജീവനക്കാരുടെ പ്രതിഷേധം കളക്ടർ ചേംബറിന്റെ ഭാഗത്തു നിന്നും മറ്റ് ഓഫീസുകളുടെ വരാതുകളിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ്. അനൂപ്, കണ്ണൂർ കളക്ടറേറ്റിൽ ഇപ്പോൾ ജീവനക്കാരുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. അരുൺ കെ വിജയൻ ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്കാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ഇന്നലെ അരുൺ കെ വിജയന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ്, ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് നവീൻ ബാബു അപമാനിക്കപ്പെട്ടത്. തന്റെ കീഴുദ്യോഗസ്ഥൻ അപമാനിക്കപ്പെടുമ്പോൾ മൗനിയായിരിക്കുന്ന ഒരു ജില്ലാ കളക്ടറാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇപ്പോൾ ജീവനക്കാരുടെ ശക്തമായ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ മിനിറ്റുകളിലൊക്കെ കേട്ടത് പ്രശാന്തൻ എന്ന പമ്പുടമയുടെ പ്രതികരണമാണ്. താൻ തന്റെ പമ്പിന് എൻ ഒ സി കിട്ടാൻ വേണ്ടിയിട്ട് നവീൻ ബാബുവിന് കൈക്കൂലിപ്പണം നൽകി എന്നാണ് പ്രശാന്തൻ പറഞ്ഞത്. ഈ പ്രശാന്തന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. പരാതിക്കാരനായ പ്രശാന്തൻ സി പി എമ്മിന്റെ പാർട്ടി കുടുംബാംഗമാണ്. എ കെ ജി സെന്ററിലെ ഓഫീസ് സെക്രട്ടറി ബിജു കണ്ടക്കയുടെയും വിസ്മയ തീം പാർക്ക് ചെയർമാനും ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവുമായ പി വി ഗോപിനാഥന്റെയും ബന്ധു കൂടിയാണ് പ്രശാന്തൻ. എ ഡി എമ്മിനെതിരെ മുഖ്യമന്ത്രിയുടെ വാട്സാപ്പ് നമ്പറിൽ പരാതിപ്പെട്ടെന്ന പ്രശാന്തന്റെ വാദവും സംശയത്തിന്റെ നിഴലിലാണ്. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ,
മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ല, 27 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ സ്വന്തം ജില്ല. ആ ജില്ലയ്ക്ക് രണ്ട് മന്ത്രിമാരുണ്ട്, രണ്ട് സൂപ്പർ മന്ത്രിമാരുമുണ്ട്, പി ശശിയും കെ കെ രാഗേഷും. ഒപ്പം ആ നാട്ടിലെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളുമായിട്ടൊക്കെ ഉറ്റ ബന്ധമുള്ള പമ്പുടമയാണ് ഈ പ്രശാന്തൻ. ഈ പ്രശാന്തന്റെ ഒരു കാര്യസാധന സാധ്യത്തിന് കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്.